ധൻബാദിൽ ഖനി അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. അനധികൃത കൽക്കരി ഖനിയാണ് തകർന്നത്. വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുന്നുണ്ട്. ജിൽബി, അതായത് ഇനിയും ഒരുപാട് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ നിലവിലുള്ളത്? എന്താണ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത്, നിലവിലെ സാഹചര്യം എന്താ? ആതിര, ജാർഖണ്ഡിലെ ധൻബാദിലെ ഖനി ഇടിഞ്ഞു വീണാണ് ഇപ്പോൾ മൂന്ന് പേർ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ധൻബാദിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ ഭൗര കോലിയേരി മേഖലയിലെ ഖനിയിൽ രാവിലെ 10:30 അപകടമുണ്ടായത്. അതായത് മരണസംഖ്യ ഇനിയും കൂടിയേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ എത്ര പേർ ഖനിയിൽ കുടുങ്ങിക്കിടക്കുണ്ട് എന്നതിൽ വ്യക്തമല്ല. കാരണം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഖനിയിൽ നിരവധി പ്രദേശവാസികൾ ജോലി ചെയ്തിരുന്നതായാണ് വിവരം. അതായത് അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയത് നാട്ടുകാരാണ്. ഈ നാട്ടുകാരുടെ സഹായത്തോടെ തന്നെയാണ് ഈ മൂന്ന് പേര് പുറത്തെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെ രക്ഷിക്കാനായിരുന്നില്ല. ഇപ്പോൾ ഈ DCP അഭിഷേക് കുമാർ പറഞ്ഞിരിക്കുന്നത് എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതിനാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഒരു അനധികൃത ഖനി തകർന്നു വീണാണ് ഇപ്പോൾ മൂന്ന് പേർ മരിച്ചെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ അപകട കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. ആതിര, ശരി. എന്തായാലും ധൻബാദിൽ ഖനി അപകടത്തിൽ മൂന്ന് പേരാണ് മരിച്ചത്. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു കുട്ടിയും ഇത്തരത്തിൽ മരിച്ചു എന്നൊരു ദുഃഖം വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് അനധികൃതമായിട്ടാണ് ഈ ഒരു കൽക്കരി കരി പ്രവർത്തിക്കുന്നതെന്നും ആ ഖനിയാണ് ഇപ്പോൾ തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളാണ് ജിൽബി തോംസൺ പങ്കുവച്ചത്.